മിസ്റ്റർ ടോണി ഇല്ലേ ഇവിടെ ഇല്ലല്ലോ എന്ത് വേണം മാഡം ഈ കാണുന്ന ചെടിച്ചട്ടികളെല്ലാം ഞങ്ങളുടെ സൊസൈറ്റിയിൽ നിന്നാണ് വാങ്ങിയത് ഇതിന്റെ പൈസ ഇതുവരെ തന്നിട്ടില്ല ടെക്സാസ് എന്ന കമ്പനിയുടെ പേരിലാണ് വാങ്ങിയത് അന്വേഷണത്തിൽ അങ്ങനെ ഒരു കമ്പനിയേ ഇല്ലെന്നാണ് അറിവ് ഇതാണ് ബില്ല് 1500 രൂപയുടെ പ്രശ്നമേ ഉള്ളൂ അദ്ദേഹം എയർപോർട്ടിൽ പോയിരിക്കുകയാണ് 12 മണിക്ക് എത്തും വരുമ്പോൾ ഞാൻ പറയാം ഇനി കാത്തിരിക്കുന്ന പ്രശ്നമില്ല എടാ ഗോപാല ഇതെല്ലാം എടുത്ത് വാനിലേക്ക് പോയി भूमि കുലുങ്ങിയാൽ പോലും അനങ്ങരുത് അതായിരിക്കണം സ്ത്രീകൃതി ആ പിന്നെ അടുത്ത ആഴ്ച എനിക്ക് സിംഗപ്പൂർ വരെ ഒന്ന് പോകേണ്ടി വരും ഒരാഴ്ചത്തേക്ക് എക്സ്പോർട്ട് മാർക്കറ്റ് സ്റ്റഡി ചെയ്യാൻ ആ പോകുന്ന കാര്യം പറഞ്ഞപ്പോഴേ മോഹം അങ്ങ് വാടിയല്ലോ എന്നാ താനോട് പോരെ ഈ കെയർ ഓഫിൽ നമുക്ക് നമ്മുടെ ഹണിമൂണൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാം എന്താ ആ ഗ്ലോറിയ ഫ്ലവർ സെറ്റ് സൊസൈറ്റിക്കാർ വന്നിരുന്നു എന്തിനു അവര് ചെടിച്ചട്ടികളെല്ലാം എടുത്തുകൊണ്ട് പോയി ഏതാ പേയ്മെന്റ് കൊടുത്തിട്ടില്ലെന്ന് കൊടുത്തിട്ടില്ലെന്ന് ഹലോ ഇന്ത്യൻ ബാങ്ക് മാനേജർ അല്ലേ ആ രാമേന്ദ്രൻ ആ ഞാൻ ടോണി ഈ മാസം അവസാനം ആ ആനയും കൂടെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോഴേ അജനെ ഇയാള് ഫസ്റ്റ് പാർട്ടിയാ ഞാൻ സിംഗപ്പൂർ പോയ അന്ന് ആ ഗ്ലോറിയാക്കാരെ അക്കൗണ്ടിൽ പൈസ മെറ്റിയോന്ന് പറഞ്ഞിട്ടുണ്ടായി എന്തോന്ന് മറന്നുപോയി സാർ അവര് വന്ന് ചെറിച്ചിട്ട് എല്ലാം പോയി അത് നിങ്ങൾക്ക് പറയാം പേരെന്തല്ലേ പോകുന്നത് ആ വേഗം ചെയ് ആ പിന്നെ ഡി ഡി പാസ്സായോ ആ ഓക്കെ അതെങ്ങനെയാ മാനേജറെ വിളിക്കുമ്പോൾ അയാൾ അക്കൗണ്ടന്റിനെ വിളിക്കും അക്കൗണ്ടന്റിനെ ക്യാഷ്യറെ വിളിക്കും ക്യാഷ്യർ ക്ലാർക്കിനെ വിളിക്കും ക്ലാർക്ക് പ്യൂണിനെ വിളിക്കും അയാൾ വാച്ച്മാനെ വിളിക്കും അതുപോലെ ചെല്ലുമ്പോഴേക്കും കാര്യം നമ്മൾ പറഞ്ഞതുമായിരിക്കല്ല അത്ര തന്നെ ചേട്ടാ ഇവനെ കേന്ദ്ര ബാങ്കിൽ വരുന്നത് അടുത്തിരിക്കുന്ന പെമ്പിള്ളേരെ കയ്യിലും കാലിലും ഞോണ്ടാനോ പക്ഷെ ആകെ നാണക്കേടായി പോയി നീ ആ ദോശയും എടുക്കും മാർക്കറ്റ് പോയി വരാങ്ങേണ്ട സമയം ലക്ഷ്മി എടി ലക്ഷ്മി
എന്ന് ഞാൻ ആനി എന്നല്ലേ പേര് അതെ എനിക്കറിയാം നമ്മുടെ കമ്പനിയിലെ ഞാൻ ഗോഡൗണില്ല ഹസ്ബൻഡ് മിസ്റ്റർ ടോണി അല്ലേ അതെ എന്താ വിശേഷം കമ്പനിയിൽ ഫ്രിഡ്ജ് വാങ്ങിയിട്ട് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കൊടുത്ത ചെക്ക് മടങ്ങി പിന്നെ ഇതുവരെ ഉള്ളത് ഒരു മാസത്തെ പോലും അടച്ചിട്ടില്ല ഡാനിയൽ സാർ ആയതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് വെച്ച് ഇത്ര വരെ നീട്ടി അദ്ദേഹം വന്നിട്ട് അയ്യോ ഇന്ന് സ്റ്റോക്ക് എടുക്കേണ്ട ദിവസമാണ് സാധനം ഉടനെ ഗോഡൗണിൽ എത്തി തീരും ആ വാടു അല്ലെങ്കിൽ പിന്നെ കേസായി ബുക്കാറായി എന്തിനാ അതൊക്കെ എന്താണ് ആനി കൊച്ചമ്മോ ചോറും കറിയൊക്കെ റെഡി ആയോ നിങ്ങൾ കണ്ടില്ലേ കണ്ടു എന്താ ഇതൊക്കെ നീ വിഷമിക്കാതെ വഴി ഉണ്ടാക്കാം ഹലോ ഗെറ്റ് മീ റീജിയണൽ മാനേജർ ആ എസ്റ്റഡി അല്ലേ ഹൂ ഈസ് സ്പീക്കിംഗ് ഫസ്റ്റ് പാർട്ടിയാ ആളെ പറഞ്ഞു വിടുന്നത് ഞാനുള്ളപ്പോ വേണ്ടേ നിങ്ങൾ ആരാണ് മിസ്റ്റർ മനസ്സിലായില്ലല്ലോ കൊള്ളാ എന്ത് പറ്റിയെന്നോ നമ്മുടെ ഭാര്യാവത് അപ്സെറ്റ് നിങ്ങളുടെ ഭാര്യ അപ്സെറ്റ് ആണെങ്കിലേ ഊളമ്പാറയ്ക്ക് കൊണ്ടോണം ഇപ്പൊ എന്തായെന്നറിയോ ഹലോ എന്തായാലും വേണ്ടില്ല നെല്ലിക്കാത്തള ഇട്ടാ മതി പെമ്പറന്നവരുടെ മുമ്പിൽ ടോണി ഫ്രാൻസിസ് നിങ്ങളുടെ കമ്പനിക്ക് കടക്കാരൻ പണം കൊടുത്തവൻ മണ്ടൻ എടോ വല്ല നമ്പറും കറക്കി പാവം തന്റെ പെമ്പറന്നത്തെ കറക്കുക അല്ലേ ഏതോ കള്ളുപാർട്ടി കേട്ടോ മണക്കുന്നു കൊള്ളാ ഞാനൊരു സ്നേഹിതനായത് നന്നായി വെക്കട്ടെ ഫോൺ ചെയ്തതേ മണ്ടത്തരവായി അയാൾ ആകെ പരിഭ്രാന്തനാണ് സ്റ്റോക്കിൽ എന്തോ കൃത്രിമം കാണിച്ചാണെന്ന് തോന്നുന്നു അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തില പല വീട്ടിലും ഇതന്നെ ഗതി ആ തൽക്കാലത്തേക്ക തിരിച്ചു കൊണ്ടുവരും ആ അതുപോട്ടെ നമ്മുടെ ആദ്യ വാജ ഉടമ്പരയായി നോക്കട്ടെ ഇന്നത്തെ ശരിയായില്ല നമുക്ക് പുറത്തു പോയി കഴിക്കാം സമ്മതിച്ചിരിക്കുന്നു പാചകരത്നം മിസ്സസ് കെ മാത്യുവിനെ വരെ കടത്തിവിട്ടിരിക്കുന്നു ഞാനൊരു ഭാഗ്യവാനായ ഭർത്താവാണ് കറക്റ്റ് മഴക്കാലം വരുന്നെന്ന് പറഞ്ഞ് നമ്മുടെ എ സി അതിന്റെ ആൾക്കാർ എടുത്തോണ്ട് പോയി ഇനിയും ചൂടുകാലം വരുമല്ലോ അപ്പൊ തിരിച്ചു കൊണ്ടുവരും അല്ലേ വേഷം കെട്ട് എന്നോട് കാണിക്കരുതെന്ന് പറയണം ഈ കണ്ട സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് 1000 രൂപ തികച്ചും തരിക എങ്കിൽ സാരമില്ലായിരുന്നു കാശി ചോദിച്ചാൽ സിംഗപ്പൂരിലേതോ വലിയ കോൺട്രാക്ട് തരാം അത് തരാം ഇത് തരാം എന്ന് പറയും കളിച്ചു പിടിച്ച് കോൺട്രാക്ടും ഇല്ല കാശും ഇല്ല ഞാനെന്താ മോക്ഷത്തിനായി ബിസിനസ് ചെയ്യുന്നേ അല്ല ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം ഒന്ന് വേഗം കേട്ടോ എടോ ഈ കസരയും കിട്ടേ അപ്പോഴേ ഞങ്ങൾക്കായി ഒരു കസേര ഇട്ടിട്ടുണ്ട് അയാൾ വരുമ്പോ പറഞ്ഞേരെ ചന്ദ്രൻ വന്ന് സാധനങ്ങളെല്ലാം കയറ്റിക്കൊണ്ട് പോയെന്ന് പെറുക്കി അടയ്ക്കണോ ചോറ
വേഗം ചോറ് വേണം പോച്ചേ. എന്തായി നോക്കി നിൽക്കുന്നേ? വേഗം ഓട്ടെ, എനിക്ക് വിശന്നിട്ട് വയ്യ. നമ്മൾ എന്തെല്ലാമോ കൂട്ടുന്നു കിഴിക്കും. ബിസിനസ്സിൽ ലാഭവും വരും, നഷ്ടവും വരും. നഷ്ടം വരുമ്പോ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടും. ലാഭം വരുമ്പോ പ്രതീക്ഷിക്കാതെ പലതും കൈവശം വന്നു തരും. ഇപ്പോ നമുക്ക് നഷ്ടമാണ്. വിവാഹം കഴിഞ്ഞതും പ്രശ്നങ്ങൾ ആനിയോട് പറഞ്ഞ് മനസ്സ് വേദനിപ്പിക്കുന്നതിലും ഭേദം, എല്ലാം മറച്ചു വെച്ച് സ്വയം വേദനിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ കരുതുന്നു. ീറന്തിലെ കണ്ണുകളിൽ ശോകം വീണ്ടും മയ്യെഴുതി, കോപം നിന്റെ പൊൻകവിളിൽ കുങ്കുമപ്പൂ വിടർത്തേ.